പ്രസവ ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് പന്തിരങ്കാവ് സ്വദേശി ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് നടത്തിയത് ശാസ്ത്രീയ ചുവടുവെപ്പുകൾ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരെ പ്രതിക്കൂട്ടിലാക്കിയ അന്വേഷണ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയത് ശാസ്ത്രീയ പരീക്ഷണത്തിന് ശേഷം. കൊല്ലം മെഡിസിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ സീനിയർ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ധനേഷ് വിജയന്റെ അഭിപ്രായം അടിസ്ഥാനമാക്കിയാണ് സ്കാനിംഗ് മുറിയിൽ സമാനമായ കത്രികയുമായി പ്രവേശിച്ച് പോലീസ് വസ്തുതകൾ കണ്ടെത്തിയത്. ഈ പരീക്ഷണമാണ് 2017 മെഡിക്കൽ കോളേജിൽ മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഹർഷിനയുടെ വയറ്റിൽ കത്രികയുണ്ടായിരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പോലീസിനെ സഹായിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് ഹർഷിന കൊല്ലം മെഡിസിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ MRI സ്കാനിംഗ് നടത്തിയിരുന്നു. തലവേദനയെ തുടർന്നായിരുന്നു 2017 ജനുവരി 27 ഇവിടെ സ്കാനിങ്ങിന് വിധേയയായത്. ആ സമയത്ത് യുവതിയുടെ ശരീരത്തിൽ അയൺ സംയുക്തങ്ങളടങ്ങിയ ലോഹഭാഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സ്കാനിംഗ് മുറിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കാന്തികാകർഷണമുള്ള അന്തരീക്ഷത്തിൽ അത് അറിയാൻ കഴിയുമായിരുന്നുവെന്നും കത്രികയോളം വലിപ്പമുള്ള ഒരു ലോഹവസ്തു ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് MRI സ്കാനിംഗ് നടത്താൻ കഴിയുമായിരുന്നില്ല എന്നും ഡോക്ടർ ധനേഷ് വിജയൻ പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് MRI സ്കാനിംഗ് നടത്തുന്ന മുറിയിൽ കത്രികയുമായി പ്രവേശിച്ച് ഡോക്ടറുടെ അഭിപ്രായം ശരിയെന്ന് ഉറപ്പുവരുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്നത്തെ MRI റിപ്പോർട്ടാണ് കേസിൽ പോലീസ് നിർണായക തെളിവായി സ്വീകരിക്കുന്നത്. 5 വർഷം നീണ്ട വയറുവേദനയ്ക്കും മറ്റ് ശാരീരിക പ്രശ്നങ്ങൾക്കും ശേഷം കഴിഞ്ഞ വർഷമാണ് ശസ്ത്രക്രിയയിലൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കത്രിക പുറത്തെടുത്തത്. തുടർന്ന് കുറ്റക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഹർഷിന ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരാതി നൽകി. 2 തവണ മന്ത്രി അന്വേഷണത്തിന് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചെങ്കിലും കത്രിക മെഡിക്കൽ കോളേജിലേത് അല്ലെന്നായിരുന്നു ഡോക്ടർമാരടങ്ങിയ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. പിന്നീട് കത്രിക ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് കാലപ്പഴക്കം നിർണയിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഈ അവസരത്തിലാണ് നിർണായകമായ പോലീസ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. അതിനിടയിൽ നീതി ആവശ്യപ്പെട്ട് ഹർഷിന മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ സമരം തുടങ്ങി. തുടക്കത്തിൽ ഹർഷിനയോട് അനുഭാവം കാണിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പിന്നാക്കം പോയി. ഏതായാലും പോലീസ് റിപ്പോർട്ട് കോടതിക്ക് മുന്നിലെത്തിയാൽ സംഭവത്തിന് കാരണക്കാരായ ഡോക്ടർമാരും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച മെഡിക്കൽ ബോർഡും പ്രതിക്കൂട്ടിലാവുമെന്ന് ഉറപ്പാണ്.